നമ്മുടെ ബേസ്മെൻറ്റ് നിർമ്മിക്കാൻ ഒരു കാർഡ്ബോർഡാണ് വേണ്ടത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും മുഖ്യമായ ഘടകം ക്വില്ലിൻ പേപ്പർ തന്നെയാണ്. പല നിറത്തിലുള്ള ക്വില്ലിൻ പേപ്പർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരൂ. ഫസ്റ്റ് നമ്മൾ 8 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണം വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് കളർ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഒരു യെല്ലോ കളറ് കളർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ഈ കാർഡ്ബോർഡ് കഷ്ണം ഈ കളർ പേപ്പറിന് മേലിൽ ഒട്ടിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഉള്ളിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ നല്ലൊരു ഫിനിഷിംഗ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഞാൻ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡ് പിങ്ക് കളറിലും മറ്റേ സൈഡ് യെല്ലോ കളറുമാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ബേസ്മെൻറ്റ്. ഇനി നമുക്ക് ആവശ്യമായത് ഇതുപോലത്തെ ഹാഫ് സർക്കിൾ ക്വില്ലിംഗ് ഷേപ്പാണ്. അതുണ്ടാക്കുന്നതിനായി ഞാനിവിടെ 5 mm ഒരു ക്വില്ലിംഗ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ ആദ്യം ഒരു ലൂസ് കോയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്ത് ഒരു ഹാഫ് സർക്കിളാക്കി മാറ്റാം. ഇനി നമുക്ക് ഈ ഹാഫ് സർക്കിൾ ക്വില്ലിംഗ് ഷേപ്പ് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ടിയർ ഡ്രോപ്പ് ഷേപ്പാണ്. അതിനാൽ ഞാൻ ഇവിടെ 5 mm ഒരു റെഡ് കളർ ക്വില്ലിംഗ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് 21 ടിയർ ഡ്രോപ്പ് ഷേപ്പാണ് ആവശ്യമായിട്ട് വന്നത്. ഈ ടിയർ ഡ്രോപ്പ് ഷേപ്പ് നമുക്ക് ഈ ഹാഫ് സർക്കിൾ ഷേപ്പിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഓരോരുത്തരും എടുക്കുന്ന ക്വില്ലിംഗ് ഷേപ്പിൻ്റെ, അതായത് ലൂസ് കോയിൽ ഷേപ്പിൻ്റെ റേഡിയസിനനുസരിച്ചിരിക്കും നമുക്ക് ആവശ്യമായി വരുന്ന ക്വില്ലിംഗ് ഷേപ്പുകളുടെ എണ്ണം. നമ്മളിത് ഒട്ടിച്ചു കഴിയുമ്പം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായത് ഇതുപോലത്തെ ബെൻഡഡ് ടിയർ ഡ്രോപ്പ് ഷേപ്പാണ്. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 5 mm ക്വില്ലിംഗ് സ്ട്രിപ്പാണ്. ഇതൊരു ഓറഞ്ച് കളർ ക്വില്ലിംഗ് സ്ട്രിപ്പാണ്. രണ്ട് ഷേപ്പിൻ്റെ കളർ ഒരുപോലെ വീഡിയോ തോന്നുമെങ്കിലും ഒരെണ്ണം റെഡും ഒരെണ്ണം ഓറഞ്ച് കളറുമാണ്. ടിയർ ഡ്രോപ്പ് ഷേപ്പ് നമ്മുടെ റെഡ് രണ്ട് ടിയർ ഡ്രോപ്പിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ബെൻഡഡ് ടിയർ ഡ്രോപ്പ് നമുക്ക് 21 എണ്ണമാണ് ആവശ്യമായി വന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഗ്രീൻ കളറിലെ ഹാഫ് സർക്കിൾ ക്വില്ലിംഗ് ഷേപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും നമ്മൾ 21 ക്വില്ലിംഗ് ഷേപ്പുകളാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ഈ ബെൻഡഡ് ക്വില്ലിംഗ് ഷേപ്പിന് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ കുറേ അധികം ടൈറ്റ് കോയിൽസുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പല ഷേപ്പിലും പല വലുപ്പത്തിലും പല കളറിലുമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ടൈറ്റ് കോയിലുകൾ നമുക്ക് ഇതിൻ്റെ ഈ ഇടഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഹാഫ് ഫ്ലവർ ഷേപ്പാണ് ആവശ്യമുള്ളത്. അതിലാണ് ഞാനിവിടെ ഒരു 5 mm ക്വില്ലിംഗ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ക്വില്ലിംഗ് സ്ട്രിപ്പ് കൊണ്ട് നമുക്ക് ആദ്യം ഒരു ലീഫ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ 4 ലീഫ് ഷേപ്പുകൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്കൊരു ഹാഫ് ഫ്ലവർ ഷേപ്പാക്കി മാറ്റാം. ഇനി നമുക്ക് ഇതുപോലൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാൻ 5 mm ഗ്രീൻ കളറിലുള്ള ക്വില്ലിംഗ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപയോഗിച്ച് നമുക്ക് ഒരു ലീഫ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഞാൻ 3 ലീഫ് ഷേപ്പുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവയെല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന പോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ ഫ്ലവർ ഷേപ്പ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ബാസ്ക്കറ്റിന്റെ ഹാൻഡിൽ നിർമ്മിക്കാനായി ഇതുപോലെ കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പറിന്റെ നീളം എന്ന് പറയുന്നത് 30 cm വീതി എന്ന് പറയുന്നത് 3 cm ആണ്. എന്നിട്ട് ഈ ചാർട്ട് പേപ്പർ ഇതുപോലെ ഈ ബാസ്ക്കറ്റിന്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ക്വില്ലിംഗ് ഷേപ്പുകളും വളരെ വിശദമായി തന്നെ ക്വില്ലിംഗ് ബേസിക് ഷേപ്പ് എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് കണ്ടാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ ലീഫ് ഷേപ്പ് ഈ ഫ്ലവർ ഷേപ്പിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ബേസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഹാൻഡിലിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ക്വില്ലിംഗ് ഫ്ലവേഴ്സ് വെച്ചാണ് ഹാൻഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം 3 mm ഒരു ക്വില്ലിംഗ് സ്ട്രിപ്പ് എടുത്ത് അതിനെ ഹെയർ ഷേപ്പാക്കി മാറ്റുക. ഇതുപോലത്തെ 5 ഹെയർ ഷേപ്പുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവയെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്കൊരു 5 petal ഫ്ലവർ ആക്കി മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു സ്വീക്വൻസും വെച്ചു കൊടുക്കുക. ഇങ്ങനെ ഞാൻ 4 flowers ആണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഫ്ലവേഴ്സ് നമുക്ക് ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒട്ടിക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കാം. അതിനായി ഞാനൊരു 5 mm ക്വില്ലിംഗ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലുള്ള ഒരു ഗമ്മിൻ്റെ ബോട്ടിലിൽ ഇതുപോലെ ചുറ്റി കൊടുക്കുക.
ഇതുപോലെ ഒരു റിംഗ് ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഭാഗം ചെറുതായി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ടിയർ ഡ്രോപ്പ് ഫില്ല് ചെയ്യാൻ ഞാനിവിടെ ബിഹൈവ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ക്വില്ലി സ്ട്രിപ്പ് എടുത്ത് അതിൽ ക്വില്ലി നീഡിൽ വെച്ച് ഇതുപോലെ പകുതി പകുതിയായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കിട്ടും. ഇനി ഇത് നമുക്ക് ഈ ടിയർ ഡ്രോപ്പിനുള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ നാല് പെറ്റൽസ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഹാൻഡിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവറിൻ്റെ നടുക്കായി ഞാനൊരു ഹാഫ് കട്ട് പേളം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കുറച്ച് ലീഫ് ഷേപ്പ് എടുത്ത് ഈ ഹാൻഡിലിൻ്റെ പല സൈഡുകളിലായി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാസ്ക്കറ്റ് കംപ്ലീറ്റ് ആയി. ഹാൻഡിലിൽ അവിടെ എവിടെയായി ഞാൻ കുറച്ച് സ്വീക്വൻസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.